നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ ഇന്നോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഇത്ര കാലം പേയ്മെൻറ്സ് ഒക്കെ അതായത് ഡിജിറ്റൽ ആയിട്ട് പേയ്മെൻറ്സ് ഒക്കെ അയച്ചിരുന്നത് യു പി ഐ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആമസോൺ പേ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ ഇനി മുതൽ നമുക്ക് വാട്സപ്പ് വഴിയും ഇനി പേയ്മെൻറ്സ് ഒക്കെ അയക്കാം അതെങ്ങനെ നമുക്ക് വാട്സപ്പിലൂടെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഐ ഒ എസ് യൂസേഴ്സിനും ഒക്കെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ് കുറച്ച് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഇല്ല പക്ഷേ ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ വാട്സപ്പ് പേയ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിൽ വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റം അവൈലബിൾ ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ എന്താ പറയുക വാട്സപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ എൻ്റെ അക്കൗണ്ടൊക്കെ ഞാൻ വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്തു എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അയക്കാൻ നോക്കുന്ന സമയത്താണ് ഞാൻ നോക്കുന്നത് ഒരൊറ്റ ആൾ പോലും വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താണ് ഇത്ര വലിയൊരു മീഡിയം ആയിട്ട് എന്തുകൊണ്ട് ആളുകളൊന്നും ഈ വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റം അറിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഞാൻ കുറേ വിചാരിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറയും ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് അറിയുന്നത് ഇങ്ങനെ ഒരു വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ ഒരു ഫംഗ്ഷൻ വന്നിട്ട് നമ്മൾ ഇത്ര ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു ഇത് എല്ലാവരെയും അറിയിക്കണം അങ്ങനെ നോക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ അവരെ വീഡിയോ കാണുന്നത് അവരെന്നെപ്പോൾ മലയാളം വിങ്ങൊക്കെ വന്നതോടുകൂടി അവരുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി എങ്ങനെ വാട്സപ്പ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ ഫേസ്ബുക്കിലൊക്കെ കുറേ വീഡിയോകൾ ഞാൻ കണ്ടു എങ്ങനെ വാട്സപ്പ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കുറേ വ്ളോഗേഴ്സൊക്കെ ഞാൻ കണ്ടു വ്ളോഗുകളൊക്കെ ഞാൻ കുറേ കണ്ടു അപ്പം ഇനി എങ്ങനെ ഒരു വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ കാണിച്ചു തരാൻ പോകുന്നത് വാട്സപ്പ് പേയ്മെൻറ്റ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെർച്ചിൻ്റെ തൊട്ട് വശത്തായിട്ട് നമുക്കൊരു 3 ബട്ടൺ കാണാൻ പറ്റും അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക അപ്പം ഏറ്റവും താഴെ നമുക്ക് സെറ്റിങ്സ് അതിൻ്റെ മുകളിലായിട്ട് പേയ്മെൻറ്റ്സ് എന്നുള്ള ന്യൂ ഓപ്ഷൻ എനേബിളായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിനും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കും ഈ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആവുന്നതായിരിക്കും അപ്പം നമുക്ക് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇൻ്റർഫേസ് ആയിട്ട് കിട്ടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും പേയ്മെൻറ്റ് ഹിസ്റ്ററി അതേപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് അതേപോലെ നമുക്ക് താഴെ വശത്തായിട്ട് എഴുതിയ കാണാം ബിം യു പി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത്ര കാലം നമ്മൾ യൂസ് ചെയ്ത് യു പി ഐ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആമസോൺ പേ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് യു പി ഐ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന വാട്സപ്പ് വഴിയും നമുക്ക് ഇനി പേയ്മെൻറ്റ്സ് ഒക്കെ അയക്കാൻ പറ്റും അതാണ് ഞാൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടുത്തതായിട്ട് നമ്മളെ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ മിനിമം ഒരു 10 എങ്കിലും ബാലൻസ് കീപ്പ് ചെയ്യുക കാരണം നമ്മുടെ മൊബൈൽ നമ്പർ അതേപോലെ തന്നെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്കൊരു SMS അയക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ മെസ്സേജ് ഓഫറോ അല്ലെങ്കിൽ വേറെ എന്ത് ഓഫറാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നൊന്നും ആ SMS പോയില്ല അതുകൊണ്ട് നിങ്ങൾ മിനിമം ഒരു 10 കീപ്പ് ചെയ്തിട്ട് വേണം ഈ പ്രോസസ്സൊക്കെ ചെയ്യാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ മെയിൻ ബാലൻസ് ഞാൻ ഏകദേശം 10 അടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടത് ഓൾറെഡി ഞാനിവിടെ ഒരു പേയ്മെൻറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും പേയ്മെൻറ്റ് ഹിസ്റ്ററി ഇവിടെ കാണാം അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ടൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തത് ഇനി ഞാൻ നിങ്ങൾക്ക് ന്യൂ ആയിട്ട് എന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗെറ്റിംഗ് ദ ലിസ്റ്റ് ഓഫ് ബാങ്ക് നമ്മുടെ ബാങ്കുകളുടെ ലിസ്റ്റൊക്കെ വരുന്നത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവിധ ബാങ്കുകളും കാണാം നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ബാങ്കായിട്ടുള്ള ഫെഡറൽ ബാങ്ക് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുകയാണ് ഇനി അടുത്തതായിട്ട് എന്നോട് ചോദിക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനാണ് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു 10 എങ്കിലും നിങ്ങളുടെ മെയിൻ ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ അപ്പം വെരിഫൈ വിയ SMS വഴിയാണ് നമ്മുടെ ബാങ്കുമായിട്ട് ഈ വാട്സപ്പ് ലിങ്ക് ആവുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ മെസ്സേജ് അയക്കാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ് അപ്പം ഇനി എൻ്റെ ഫോൺ ഡബിൾ സിം കാർഡ് ഡ്യുവൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഏത് സിമ്മിലാണോ സെലക്ട് ചെയ്തത് ആ സിമ്മാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ എൻ്റെ SIM 1 എൻ്റെ ഈ ബാങ്കിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സിം കാർഡ് അപ്പോൾ ഞാൻ SIM 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എൻ്റെ ഫോൺ നമ്പർ ഈ വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ആവുന്നതിന് വേണ്ടി അവർ വെരിഫൈ ചെയ്യുകയാണ് അപ്പോൾ അത് വെരിഫൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ നിന്ന് ഏകദേശം 1 രൂപ 20 പൈസ ഏകദേശം പോയിട്ടുണ്ട് ഞാനിത് ഓക്കെ കൊടുക്കുകയാണ്
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഐ സി സി ബാങ്കിൻ്റെ ഒരു യു പി ഐ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി എന്നുള്ളൊരു മെസ്സേജൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇത് വാട്സപ്പ് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഹൈലി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സെറ്റപ്പൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ നൗ സെൻഡ് പേയ്മെൻറ്റ്സ് ഇൻ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഡൺ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എന്നെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു പേയ്മെൻറ്റ് അയക്കുക എന്നുള്ളത് നോക്കാം. ഇനി ന്യൂ പേയ്മെൻറ്റ് എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കോൺടാക്റ്റിലുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇനി ക്യാഷ് ഒക്കെ അയച്ചു കൊടുക്കാം. അവരും ഈ വാട്സപ്പ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് യു പി ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും അതേപോലെ തന്നെ ക്യാഷ് ഒക്കെ സെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ക്യു ആർ കോഡ് വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ കോൺടാക്റ്റിലുള്ള ഒരു ഫ്രണ്ടിന് ഞാൻ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഞാൻ ഇതിലേക്ക് എമൗണ്ട് അടിച്ചു കൊടുക്കണം. എനിക്ക് എത്ര രൂപയാണ് അയാൾക്ക് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഒരു രൂപ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഏറോ ബട്ടൺ പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മളോട് നമ്മളെ പിന്ന് ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ യു പി ഐ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിന്ന് എന്തായാലും ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പിന്ന് അറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇവിടുന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വാട്സപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ യു പി ഐ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. എൻ്റെ യു പി ഐ പിന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊന്നും ചിലപ്പം കാണില്ല, കാരണം ഇതൊക്കെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ്ങോ ഒന്നും വാട്സപ്പ് റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റത്. ഞാനിത് ഇനി എൻ്റെ യു പി ഐ പിൻകോഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ അയച്ച ക്യാഷ് പ്രോസസ്സിങ്ങിലാണ്. നമുക്ക് സക്സസ് മെസ്സേജ് ആവുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അയച്ച 1 rupees നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് റിസീവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഗ്രീൻ കളറിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്നുള്ള മെസ്സേജ് വരുന്നത്. അപ്പം വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇനി ആർക്കും ക്യാഷ് ഒക്കെ അയക്കാം. ഇപ്പം എൻ്റെ ബാങ്കിൽ നിന്ന് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നമ്മളെ 1 rupees നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിരുന്നുള്ള മെസ്സേജൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങളിത് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലേക്ക് സർക്കുലേറ്റ് ചെയ്യിക്കുക. കാരണം നമുക്കൊരു ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി ഇനി എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട്, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഈ വാട്സപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പേയ്മെൻറ്റ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇത്ര കാര്യമുള്ളൂ, വളരെ സിമ്പിൾ ആണ് ഒരു വാട്സപ്പ് പേയ്മെന്റ് സിസ്റ്റം നമ്മൾ ഫോണിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എനിക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊന്നും അറിയില്ലെങ്കിൽ അവരിലേക്കൊക്കെ ഇത് സർക്കുലേറ്റ് ചെയ്യുക. കാരണം ഒരു വാട്സപ്പ് പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും ഈ ഒരു പേയ്മെന്റ് മോഡലിലേക്ക് വരികയാണെങ്കിൽ ഇനി നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒക്കെ ഈ വാട്സപ്പ് പേയ്മെന്റ് സിസ്റ്റം വഴി തന്നെ സെൻഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനൊന്നും അറിയില്ലെങ്കിൽ അവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. കാരണം അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ നാളെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ വൈകാതെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് ടീച്ചിങ്.